Hi all, welcome to my channel, AJ Room Radies. Now, we have a thumbnail and title. We have a bleach, we have a skin and the side effects and the benefits. We have a video. We have a bleach face like applying a headband and towels or cloth or anything. We have a headband. அப்ப എൻ്റെ കയ്യില് അസ്റ്റോബറിന്റെ ഗോൾഡ് ബ്ലീച്ച് ഉള്ളത് അതിന്റെ ആക്ടിവേറ്റർ ഉണ്ട് കൂടെ അപ്പ നമുക്ക് ഇത് എങ്ങനെ ചെയ്യുന്നു നോക്കാം നമ്മുടെ ബ്ലീച്ചിന്റെ കിറ്റിൽ വരുന്നല്ല ഇത് രണ്ടാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് അതായത് ഗോൾഡ് ബ്ലീച്ച് ക്രീമും പിന്നെ ഗോൾഡ് ബ്ലീച്ച് ആക്ടിവേറ്ററും ഞാൻ ഗോൾഡിന്റെ ഫ്ലേവർ എടുത്തുകൊണ്ടാണ് ഇത് പല ഫ്ലേവറുകളിൽ നമുക്ക് അവൈലബിൾ ആണ് ഓക്സി അല്ലെങ്കിൽ വൈറ്റ് ഓക്സിജൻ അങ്ങനെ ഫ്രൂട്ട്സിന്റെ പല ഡിഫറെന്റ് ടൈപ്പ് നമുക്ക് കിട്ടും അപ്പോൾ ഇത് ഗോൾഡ് ബ്ലീച്ച് ക്രീം ഇതാണ് മെയിൻ സാധനം ഹൈഡ്രജൻ പെറോക്സൈഡ് ഇത് ആക്ടിവേറ്റർ അമോണിയ രണ്ടും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ സ്കിന്നിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ലൈറ്റ് ആവുന്നത് അതായത് നമുക്ക് കളർ കിട്ടുന്നത് നമ്മളിപ്പോൾ ഫേസിനും നെക്കിനും മാത്രം ബ്ലീച്ച് ഇടുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാണ്ടോ ഇതേപോലത്തെ ഒരു സ്പൂണിൽ ഇത് ഇത്രയും പോർഷൻ നമുക്ക് മതിയാവും അടുത്തത് നമ്മുടെ ആക്ടിവേറ്റർ നമ്മൾ ക്രീം നമ്മൾ ഒരു ഹാഫ് സ്പൂൺ നമ്മൾ ഏകദേശം നമ്മൾ എടുത്തത് കണ്ടിട്ടുണ്ടാവല്ലോ എല്ലാവരും ക്വാണ്ടിറ്റി അപ്പം നമുക്ക് ആക്ടിവേറ്റർ നമുക്ക് ഇത്രയും മതി അമോണിയ എന്ന് പറയുന്ന സാധനം ഇത് ഭയങ്കര ഡേഞ്ചറാണ് ഇത് കൂടുതലായി കഴിഞ്ഞാൽ മുഖം പൊള്ളാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് ഇനി ഇത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഈ ഒരു ആക്ടിവേറ്ററിൻ്റെ ഒരു തരി പോലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടരുത് ആ ഒരു രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ ക്രീമും അതേപോലെ തന്നെ ആക്ടിവേറ്ററും നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട് ഇതാണ് നല്ല ഫൈനായിട്ട് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഒരു തരി പോലും ഉണ്ടാവരുത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മൾ മിക്സ് ആക്കിയ സംഭവം ഉണ്ടല്ലോ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതൊക്കെ മുമ്പേ തന്നെ ഒന്നിക്ക് കഴുത്ത് അല്ലെങ്കിൽ കയ്യിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരത്തേക്ക് നമ്മളൊന്ന് നോക്കുക കാരണം ടെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഡയറക്റ്റ് ഫേസിലോട്ട് നമ്മൾ എന്തിടുന്നേക്കാൾ മുമ്പേ തന്നെ നമ്മുടെ കഴുത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ കയ്യിലോ നമ്മൾ ഒരു മിനിറ്റ് നേരം നമ്മൾ ഇട്ട് നോക്കുക എന്തെങ്കിലും ഇച്ചിങ് റാഷസ് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഒരു മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ഇച്ചിങ്ങും മറ്റുള്ളതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് വൈപ്പ് ചെയ്യുക നമ്മളിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഐബ്രോസ് കണ്ണിൻ്റെ പിരികം പിന്നെ ആണുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ താടി ഉണ്ടെങ്കിൽ ക്ലീൻ ഷേവ് ആയിരിക്കണം മീശ അതിലൊന്നും ടച്ച് ചെയ്യരുത് ലേഡീസിന് പിന്നെ പ്രശ്നമില്ല കാരണം എന്താ പറയേണ്ട ഹെയർസ് ലൈറ്റനിങ് ആയാലും കുഴപ്പമില്ല പക്ഷേ ജെൻസിന് അതുപോലെയല്ല അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ബ്ലീച്ചിൻ്റെ മെയിൻ എന്താ പറയേണ്ട സൈഡ് എഫക്റ്റ് എന്ന് പറയണത് പിന്നെ സ്കിൻ ഹെയർ കളർ ലൈറ്റനിങ് ആവുക എന്നുള്ളതാണ് അതായത് നമ്മുടെ മുഖത്തുള്ള ഹെയർസ് ഉണ്ടല്ലോ അത് ഫുള്ള് കളറ് ചേഞ്ച് ആവും അതാണ് ഏറ്റവും വലിയ പ്രശ്നം ബ്ലീച്ച് ഇട്ടിട്ട് അഥവാ നമ്മുടെ എവിടെയെങ്കിലും ഹെയർസിൽ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അത് വൈപ്പ് ചെയ്ത് കളയാം പിന്നെ ഹെയർസിൽ അതേപോലെ തന്നെ ഐബ്രോസിലൊക്കെ അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ബ്ലീച്ച് ഇടുന്നേക്കാൾ മുമ്പേ തന്നെ നമ്മുടെ പിരികത്തിനും പിന്നെ ഈ തലയുടെ ഈ ഒരു സൈഡിലൊക്കെ നമ്മൾ വാസലിൻ അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ വാസലിൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് ബ്ലീച്ച് പിടിക്കില്ല അതാണ് ഈ ബ്ലീച്ച് അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നേക്കാൾ മുമ്പേ തന്നെ നമ്മൾ ഫേസൊക്കെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ഇടണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള ക്രീമോ ഫൗണ്ടേഷൻസോ ഒന്നും പാടില്ല നമ്മൾ ബ്ലീച്ച് അപ്ലൈ ചെയ്യുന്നേക്കാൾ മുമ്പേ തന്നെ ഈ ബ്ലീച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ മാത്രമല്ല ചെവിയിലും പിന്നെ അതേപോലെ തന്നെ കഴുത്തിലൂടെ ശ്രമിക്കാം നമ്മൾ ബ്ലീച്ച് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സെക്കൻഡുകൾ കഴിയുമ്പോഴത്തേക്കും ബ്ലീച്ച് കണ്ടോ ഇതേപോലെ ഇങ്ങനെ ഡ്രൈ ആവാൻ വേണ്ടി തുടങ്ങിക്കണ്ടോ ഫുള്ളായിട്ട് ഡ്രൈ ആവുന്നത് ബ്ലീച്ച് നമ്മുടെ ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഒരു 10 മിനിറ്റ് വെക്കാം 10 to 12 മിനിറ്റ്സ് പിന്നെ അത് ആക്ടിവേറ്റർ എടുക്കുന്നതിനനുസരിച്ചാണ് ആക്ടിവേറ്റർ വളരെ കുറച്ചാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് വെച്ചാലും കുഴപ്പമില്ല പക്ഷേ ആക്ടിവേറ്റർ കൂടുതലാണെങ്കിൽ ഒരു 5 to 6 മിനിറ്റ് ഇനഫ് ആണ് അത് നമ്മളെപ്പോഴും ബോക്സ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എഴുതിയിട്ടുണ്ടാവും ബ്ലീച്ച് നമ്മൾ ചെയ്യുന്നത് ഒരു 3 മാസം കൂടുമ്പോൾ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എല്ലാ മാസം ചെയ്തുകൊണ്ട് നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് ഡാമേജ് ആയി പോകും റിങ്കിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ അതേപോലെ തന്നെ ചൂടൊക്കെ അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പിഗ്മെൻറ്റേഷൻ വരും അങ്ങനെയുള്ള ഒരുപാട് സൈഡ് എഫക്ട്സ് ഈ ബ്ലീച്ചിനുണ്ട് ഈ ബ്ലീച്ചിൻ്റെ ഒരു പ്ലസ് പോയിന്റ് അത് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ഗ്ലോ ആണ് നമുക്കിപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവൻസ് ഉണ്ട് നമുക്കൊന്ന് പുറത്തു പോകണം തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു നമ്മുടെ ഫേസിൻ്റെ ഡൾനെസ് മാറ്റി ഫേസിന് ഓക്സിജൻ ലെവലൊക്കെ ഇൻക്രീസ് ചെയ്ത് അങ്ങനെ ആ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ നൽകാനാണ് നമ്മൾ ബ്ലീച്ച് യൂസ് ചെയ്യുന്നത് ആഴ്ചയിലാഴ്ച ബ്ലീച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ചിലപ്പം പക്ഷെ അതൊക്കെ സൈഡ് ഭയങ്കര സൈഡ് എഫക്ട്സ് ആണ് അങ്ങനെ നമ്മുടെ ബ്ലീച്ച് ഓൾമോസ്റ്റ് 15 മിനിറ്റ്സ് ആയി നമ്മൾ ഈ ബ്ലീച്ച് ഇട്ടത് കഴുകണ്ടെങ്കിൽ നമ്മൾ കോൾഡ് വാട്ടറാണ് ഏറ്റവും ബെസ്റ്റ് ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോഞ്ചാണ് അതായത് നമ്മൾ ഇതേപോലത്തെ ഫേസിൽ ബ്ലീച്ചോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് റിമൂവ് ചെയ്യണമെങ്കിൽ ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി എളുപ്പം ഇത് ഞാൻ ഏകദേശം 5 ദർഹംസ് എന്ന് വാങ്ങിച്ചാണ്
പിന്നെ ദുബായ് ദേര മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ ഇത് കണ്ടോ, ഇതൊരു ടൈപ്പ് സ്പോഞ്ച് ആണ്. നമുക്കിത് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ കണ്ടില്ലേ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ എടുത്തു വെച്ച സാധനമാണ്. അപ്പോൾ ഇത് രണ്ടും കണ്ടോ സംഭവം, നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്പോഞ്ച് ആണ് സാധനം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എന്താണ് ബ്ലീച്ചിൻ്റെ സൈഡ് എഫക്ട്സും എന്താണ് ബെനിഫിറ്റ് എന്നുള്ളത്. സ്കിൻ എത്രത്തോളം ലൈറ്റായി നോക്കിക്കേ, പിന്നെ പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെറിയ റെഡ് വരും കണ്ടോ ഇതുപോലെ. പിന്നെ ഇത് കണ്ടോ ഹെയർ കളേഴ്സ് കണ്ടോ ഡിഫറെൻ്റ് കണ്ടോ. ഇവിടെയൊക്കെ മുമ്പ് ബ്ലാക്ക് ആയിരുന്നു കണ്ടോ. ജസ്റ്റ് നോക്കി ഞാൻ കാണിച്ചതാണ്ടോ, ഞാൻ ഇവിടെ നിന്ന് തൊട്ടിട്ടാണ് ഞാൻ ബ്ലീച്ച് ഇട്ടത്. അതുകൊണ്ടാണ് ഈ ഭാഗം മൊത്തം ഈ ഒരു കളറായിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ബ്ലീച്ച് എങ്ങനെ ഇടാമെന്നും ബ്ലീച്ച് എന്താണെന്നും ബ്ലീച്ചിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണെന്നും എല്ലാം എല്ലാവർക്കും മനസ്സിലായി നിയായിരിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ 18 വയസ്സിന് മുകളിലുള്ളവർ മാത്രം ബ്ലീച്ച് ചെയ്യുക, മെഡിസിൻ യൂസ് ചെയ്യുന്നവർ, മുഖത്ത് എന്തെങ്കിലും മെഡിസിൻ പറ്റുന്നവർ യൂസ് ചെയ്യരുത്, സെൻസിറ്റീവ് സ്കിന്ന് യൂസ് ചെയ്യരുത്, ഡെയിലി വെയിലത്ത് പോകുന്നവരും ഒരു കാരണവശാലും ബ്ലീച്ച് യൂസ് ചെയ്യരുത്, ഭയങ്കര ഡേഞ്ചറസ് ആണ്, ഹാംഫുൾ ആണ് സ്കിന്നിന്. പിന്നെ നമ്മളൊരു 3 മാസം കൂടുമ്പോൾ ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല, പക്ഷെ എന്നാലും അതുപോലും ഹാർംഫുള്ളാണ്. ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ മാത്രമാണ് ബ്ലീച്ച്, അതിനെ കൊണ്ട് വേറെ ഒരു ഗുണവും ഇല്ല, സ്കിന്നിന് ദോഷം മാത്രമേ ഉള്ളൂ. പെട്ടെന്നൊരു ബ്രൈറ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലീച്ച് അപ്ലൈ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത ദിവസം പുതിയ വിശേഷങ്ങളും കാഴ്ചകളായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.